സാക്ഷാൽ ശ്രീ ശബരിഗിരീശന്റെ അയ്യപ്പസ്വാമിയുടെ കാനനം പൂങ്കാവനം ആണ് കേരളത്തിലെ കാട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലെ കോന്നി പ്രദേശത്തുള്ള കാടുകൾ. കോന്നിക്കാടിൽ നിന്നാണ് തൃക്കടവൂർ ശിവരാജു എന്ന് പിന്നീട് അറിയപ്പെട്ട ആ കൊമ്പനെ മലയാളികൾക്ക് ലഭിച്ചത് എന്ന് പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ തൃക്കടവൂർ ദേവസ്വമാനയാണ് ശിവരാജു. കേരളത്തിലെ ലക്ഷണമൊത്ത ആനകളെ അന്വേഷിച്ചു പോകുന്ന എന്റെ പല സുഹൃത്തുക്കളുമുണ്ട്. ഞാനൊരു ആനപ്രേമിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. കേരളത്തിലെ ഒരുപാട് ആനകളെ നേരിട്ട് കാണുകയും ആനയുടെ പലതരത്തിലുള്ള ഭാവചലനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കൽ തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിന്, രാത്രി 10 മണിക്ക് ഉള്ള എഴുന്നള്ളിപ്പിന് ആണ് ഞാൻ ശിവരാജു എന്ന ഈ വലിയ ആനയെ കണ്ടത്. എല്ലാ ലക്ഷണമുള്ള എല്ലാ നല്ല ലക്ഷണങ്ങളുമുള്ള ഒരു വലിയ കൊമ്പനായിട്ടാണ് എനിക്ക് ഈ ആനയെ തോന്നുന്നത്. ഈ ആനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ആരാധകനാണ്. വലിയ വലിയ താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. സംഗീതത്തിൽ ദാസേട്ടനെ നമ്മൾ ആരാധിക്കുന്നവരുണ്ട്. അഭിനയകലയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗജശ്രേഷ്ഠനാണ്, ആനകളുടെ തമ്പുരാൻ ആണ് തൃക്കടവൂർ ശിവരാജു. ആ ഒരു ആനച്ചന്തം നോക്കി നിന്നിട്ടുണ്ട് ഞാനന്ന്. 10 മണിയോട് കൂടിയാണ് പറമേക്കാവ് നടയിലേക്ക് യാന വന്നത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഏതാണ് ഞാൻ ഇതുവരെ കാണാത്ത യാന? അപ്പോഴാണ് അറിയുന്നത്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 2009 ലോ 10 ലോ ആണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അതിനുശേഷം തൃക്കടവൂർ ശിവരാജുവിന്റെ പല ഫോട്ടോസും ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു. പലപ്പോഴും പല ഉത്സവങ്ങളിലും തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ പല സുഹൃത്തുക്കളോടും ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കി. തൃക്കടവൂർ ശിവരാജു എന്ന ലക്ഷണമൊത്ത എല്ലാം തികഞ്ഞ ആ ആനയുടെ ഒരു ആരാധക സംഘം ഉണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ഒരു ആനപ്രേമി എന്ന രീതിയിൽ, ആനയ്ക്ക് മുമ്പിൽ വിളക്ക് പിടിക്കുന്ന വാര്യർ എന്ന രീതിയിലും ഞാൻ ഈ ആനയുടെ ഒരു ആരാധകനാണ്. എവിടെയെങ്കിലും ഈ ആനയെ കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങി അതിന് അത്ഭുതത്തോടുകൂടി നോക്കി നോക്കും. ആന എന്തുകൊണ്ടാണ് നമ്മൾ ആന എത്ര ഇഷ്ടപ്പെടുന്നത്? അതിന്റെ ഒരു മസ്തകത്തിന്റെ ഭംഗിയും അതിന്റെ ഒരു എടുത്തുനിൽപ്പും അതിന്റെ ഒരു പ്രൗഢിയും തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ, ഉത്സവപ്രേമികളായ മലയാളികൾ, ഓരോ ആനയും സ്നേഹിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇനിയും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിടത്തോളം 40ഓ 45ഓ വയസ്സ് പ്രായമേ ഈ ആനയ്ക്ക് പോകുന്ന അറിയുന്നത്. എന്തിനേ ആനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു മസ്തക മഹിമ വാനോളം നമ്മൾ പുകഴ്ത്തും, ഇനിയും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ധാരാളം ആളുകൾ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ, അതൊരു സുപ്രീം സ്റ്റാറിനെ പോലെ, അതുമല്ലെങ്കിൽ സൂപ്പർ മെഗാ സ്റ്റാറിനെ പോലെ തൃക്കടവൂർ ശിവരാജുവിനെ ആദരിക്കട്ടെ, അംഗീകരിക്കട്ടെ, സ്നേഹിക്കട്ടെ. ആനകളെ പരിപാലിക്കുന്ന മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള ആനകളെ എങ്ങനെയാണ് ശിവരാജിനെ പോലെ ഒരു വലിയ ആന ഇപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠനായി നിൽക്കുന്നത് പോലെ മറ്റു ആനകൾക്കും ആരാധകരുണ്ടാവട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ഞാനൊരു ഒരു ഫാൻ, ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് തൃക്കടവൂർ ശിവരാജുവിനെ ഞാൻ തൊട്ട് വണങ്ങുന്നു.